അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇടതുമുന്നണി സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിലേക്ക് വലിയ പങ്കാണ് വിജിലൻസ് വഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിക്കാർക്കെതിരായ നടപടികൾക്കൊപ്പം അഴിമതിക്കുള്ള അവസരം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം വേണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ സേവനം ഓൺലൈൻ ആക്കിയത് ഇക്കാര്യങ്ങളും പരിഗണിച്ചാണ്. സേവനം ഓൺലൈൻ ആയതോടെ അഴിമതിക്കുള്ള അവസരം പൊതുവെ കുറഞ്ഞു. അതിലും ചില പുഴുക്കുത്തുകൾ കണ്ടേക്കാമെന്നും അവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിക്ക് വിരുദ് കാട്ടുന്ന ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. അഴിമതിയിൽ ചെറുതോ വലുതോ എന്നില്ല, അഴിമതി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അഴിമതിയുടെ ഭാഗമായി ഫയൽ വൈകിക്കുന്നവരെ പ്രത്യേക കണ്ണോടെ കാണണം. അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിലും അതിൽ നാം തൃപ്തരല്ല. അഴിമതി പൂർണ്ണമായും തുടച്ചു നിൽക്കുകയാണ് ഇടതു സർക്കാരിന്റെ ലക്ഷ്യം. അക്കാര്യത്തിൽ വിജിലൻസ് വഹിക്കുന്ന പങ്ക് വലുതാണ്. വികസന ക്ഷേമ പ്രവർത്തനം സമയബന്ധിതമായി നടക്കുന്നുവെന്നും ഉറപ്പാക്കണം. അല്ലെങ്കിൽ നാടിനെയും സാധാരണക്കാരെയുമാണ് ബാധിക്കുന്നത്. പദ്ധതി അട്ടിമറിക്കാൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവർക്കെതിരെയും പരിശോധനയുണ്ടാകും. ചെറിയ തുക കൈക്കൂലി വാങ്ങുന്നതിന് നടപടി വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അഴിമതിക്കാരെ വിജിലൻസ് പ്രത്യേകം നിരീക്ഷിക്കണം. സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നും ഉറപ്പാക്കണം. അനർഹമായി തനിക്കൊന്നും വേണ്ടെന്ന അവബോധമുള്ളവരായി ജീവനക്കാരും കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തവരായി ജനങ്ങളും ഉയർന്നാലേ അഴിമതി മുക്ത സംസ്ഥാനമായി മാറുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജിലൻസ് ഇ ബുള്ളറ്റിൻ പ്രകാശനവും മികച്ച ഉദ്യോഗസ്ഥർക്കുള്ള ബാഡ്ജ് ഓഫ് ഓണർ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അഴിമതിരഹിത കേരളമാണ് ഇടതു സർക്കാരിന്റെ ലക്ഷ്യം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.